ഹംദ് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ ഒത്തുചേർന്നാൽ അത് ഹംദാണ്. മലയാളത്തിൽ നമ്മൾ സ്തുതിക്കുക എന്നാണ് അതിനർത്ഥം പറയാറുള്ളത്. എന്നാൽ എന്താണ് ഈ സ്തുതി എന്ന് പറഞ്ഞാൽ ചിലരെങ്കിലും അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാത്തവരുണ്ട്. അൽഹംദ് എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു മൂന്ന് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, നീ ആരെയാണോ സ്തുതിക്കുന്നത് അവൻ്റെ നന്മകൾ നീ എടുത്തു പറയലാണ്. നിന്റെ നാവുകൊണ്ട് ആരെയാണോ നീ സ്തുതിക്കുന്നത് അവൻ്റെ നന്മകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നന്മകൾ നീ എടുത്തു പറയലാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. എന്നാൽ കേവലം അവൻ്റെ നന്മകൾ എടുത്തു പറഞ്ഞാൽ മാത്രം അത് ഹംദാവുകയില്ല. രണ്ടാമത്തെ കാര്യം, നീ അള്ളാഹുവിൻ്റെ നന്മകൾ എടുത്തു പറഞ്ഞ് അവനെ പ്രകീർത്തിക്കുമ്പോൾ, അവനെ പുകഴ്ത്തുമ്പോൾ, അവനെ സ്തുതിക്കുമ്പോൾ നീ അവനോട് സ്നേഹമുള്ളവനായിരിക്കണം. നിന്റെ ഹൃദയത്തിൽ സ്നേഹത്തോടുകൂടി ഇഷ്ടത്തോടുകൂടി അള്ളാഹുവിൻ്റെ നന്മകൾ നിന്റെ നാവുകൊണ്ട് നീ എടുത്തു പറഞ്ഞാൽ ഹംദിൻ്റെ ഭാഗത്തിലേക്ക് നീ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ സ്നേഹമില്ലാതെ ഒരാൾ മറ്റൊരാളുടെ നന്മകൾ എടുത്തു പറഞ്ഞാൽ അത് മദ്ഹൻ, അത് കേവലം മുഖസ്തുതി പറയലാണ്. ചിലപ്പോൾ ആളുകൾ മറ്റു ചിലരെക്കുറിച്ച് നന്മകൾ പറയും, അവൻ്റെ മനസ്സിൽ സ്നേഹമുണ്ടാകില്ല, അവൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും കാര്യം സാധിച്ചു കിട്ടാൻ വേണ്ടിയാണ്. അതിന് പറയുക എന്താണ്? മദ്ഹ എന്നാണ്. മുഖസ്തുതി പറയുക എന്ന് പറയും, അതല്ലെങ്കിൽ ആളെ വെറുതെ പുകഴ്ത്തുക എന്ന് പറയും. ഹംദ് എന്ന് പറഞ്ഞാൽ കേവലം പുകഴ്ത്തലല്ല, മറിച്ച് അതിനോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോടുള്ള സ്നേഹമുണ്ടാകണം. മൂന്നാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോടുള്ള തഅദീം, ആദരവുണ്ടാകണം, ബഹുമാനമുണ്ടാകണം. ഈ മൂന്ന് കാര്യങ്ങൾ, ആദരവോടുകൂടി, ബഹുമാനത്തോടുകൂടി, സ്നേഹത്തോടുകൂടി ഒരാളിലുള്ള നന്മകൾ നീ എടുത്തു പറഞ്ഞാൽ അത് ഹംദാണ്. ഇതാണ് അൽഹംദുലില്ലാ എന്നു പറയുമ്പോൾ നാം ഉദ്ദേശിക്കുന്നത്. അല്ലാഹുവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എനിക്ക് നിന്നോട് അങ്ങേയറ്റത്തെ ആദരവുണ്ട്, അവയെല്ലാം എൻ്റെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ഞാനിതാ റബ്ബേ നിന്റെ നന്മകൾ എടുത്തു പറയുകയാണ്, നിന്നെ പ്രകീർത്തിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ സൂറത്തുൽ ഫാത്തിഹയിലെ അടുത്ത ആയത്തുകളിൽ അതാണ് നിങ്ങൾ ചെയ്യുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുവേ നീ റബ്ബുൽ ആലമീനാണ്, ലോകങ്ങളുടെ റബ്ബാണ്, നീ അവനെ പുകഴ്ത്തുകയാണ്. അർറഹ്മാനിർ റഹീം, അല്ലാഹുവേ നീ റഹ്മാനാണ്, നീ റഹീമാണ്, വിശാലമായ അറ്റമില്ലാത്ത അവസാനമില്ലാത്ത കാരുണ്യത്തിൻ്റെ ഉടമയാണ്, നീ റഹീമാണ്, അടിമകളോട് അങ്ങേയറ്റം കരുണ ചൊരിയുന്നവനാണ്, മാലിക് യൗമിദ്ദീൻ, പ്രതിഫല നാളിൻ്റെ ഉടമസ്ഥനാണ്. നോക്കൂ, നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം അല്ലാഹുവിനെ പുകഴ്ത്തലാണ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആയത്തിൻ്റെ ബാക്കിയാണ് അർറഹ്മാനിർ റഹീം എന്നതും മാലിക് യൗമിദ്ദീൻ എന്നതും. അത് യഥാർത്ഥത്തിൽ അതിൻ്റെ ആശയത്തിൽ അർത്ഥത്തിൽ ആദ്യത്തെ ആയത്തിൻ്റെ തുടർച്ചയാണ്. റബ്ബുൽ ആലമീനായ, റഹ്മാനും റഹീമുമായ, മാലിക്കു യൗമിദ്ദീനായ അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു എന്നാണ് ആ പറഞ്ഞ ആയത്തിൻ്റെ അർത്ഥം. അതിൻ്റെ തുടർച്ചയാണ് ആ പറഞ്ഞ ആയത്തുകൾ എല്ലാം. ഇതാണ് അൽഹംദുലില്ലാഹ് എന്നതിൻ്റെ ആദ്യത്തെ ഭാഗം, അൽഹംദ് എന്നതിൻ്റെ ഉദ്ദേശം. അൽഹംദുലില്ലാഹ് അറബിയിൽ അലിഫ്ലാം, അതിൻ്റെ തുടക്കത്തിൽ അലിഫ്ലാം ഉണ്ട്. ഉലമാക്കൾ പറഞ്ഞു ഈ അലിഫ്ലാം സർവദും എന്ന അർത്ഥം നൽകുന്നതാണ്. അതിനൊരു അർത്ഥം അവിടെയുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? സർവഹംദും, സർവസ്തുതിയും, മുഴുവൻ സ്തുതികളും, എന്തെല്ലാം നന്മകൾ ഒരാൾ സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി പുകഴ്ത്തുന്നുണ്ടോ അതെല്ലാം അൽഹംദുലില്ലാഹ്, സർവസ്തുതികളും അല്ലാഹു സുബ്ഹാനഹു വതആലക്കുള്ളതാണ്. ഉലമാക്കൾ പറഞ്ഞു അൽഹംദു കുല്ലുഹു ലില്ലാഹ് മിൽക്കൻ വസ്തിഹ്ഖാഖൻ, അല്ലാഹു സുബ്ഹാനഹു വതആലക്കുള്ളതാണ് സർവസ്തുതികളും. രണ്ട് നിലക്ക്. ഒന്നാമത്തേത്, നീ ഏതൊരു കാര്യം എന്തിനെയാകട്ടെ ദുനിയാവിൽ നീ എന്തൊരു കാര്യത്തെ സ്തുതിച്ചാലും, ഏതൊരു കാര്യത്തിൻ്റെ നന്മ നീ എടുത്തു പറഞ്ഞാലും, ആ നന്മകളുടെ എല്ലാം ഉടമസ്ഥൻ അവയെ സൃഷ്ടിച്ചതാരാണ്? അല്ലാഹുവാണ്. നീ ഏതൊരാളെ പുകഴ്ത്തിയാലും യഥാർത്ഥത്തിൽ ആ പ്രകീർത്തനങ്ങൾ മടങ്ങുന്നത് ആരിലേക്കാണ്? അല്ലാഹുവിലേക്കാണ്. കാരണം അവനാണതങ്ങനെ നിർമ്മിച്ചത്, അവനാണതങ്ങനെ സൃഷ്ടിച്ചത്. ഒരാൾ വലിയ നല്ല സ്വഭാവമുള്ളവനാണ്. നീ പറയാം, എന്തൊരു നല്ല സ്വഭാവമുള്ള മനുഷ്യൻ, എന്തൊരു കാരുണ്യമുള്ളയാൾ, അള്ളാഹുവാണ് ആ കാരുണ്യം പടച്ചത്. അതുകൊണ്ട് നീ സ്തുതിക്കുന്ന ഏതൊരു സ്തുതിയും അള്ളാഹുവിലേക്കാണ് മടങ്ങുക, അതെല്ലാം അവൻ്റേതാണ്. അൽഹംദുലില്ലാ സർവഹംദും അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിൽപ്പെട്ടതാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, വസ്തിഹ്ഖാഖൻ, അള്ളാഹുവിനാണ് ഈ പറഞ്ഞ ഹംദിനെല്ലാം യഥാർത്ഥത്തിൽ അവകാശമുള്ളത്. കാരണം അവനാണ് ഇത് നിർമ്മിച്ചത്, അവനാണ് ദുനിയാവിലുള്ള ഏതൊരു നന്മകളുടെയും സൃഷ്ടാവ്.
ഖാലിഖു കുല്ലി ഷൈ, സർവ്വതിനെയും സൃഷ്ടിച്ചവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹു എന്നിനക്കാണ്. അതാണ് അലിഫ്ലാം. ആ തുടക്കത്തിലുള്ള അലിഫ്ലാമിൻ്റെ അർത്ഥം അതാണ്. ഉലമാക്കൾ പറഞ്ഞു അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ് എന്നാണ് ഈ പറഞ്ഞ വാക്കുകളുടെ അർത്ഥമെങ്കിലും, പദാനുപദ അർത്ഥം അതാണ് എങ്കിലും, അതിൻ്റെ ഉദ്ദേശം നീ അല്ലാഹുവിന് സ്തുതി പറയൂ എന്ന കൽപ്പനയാണ്. ബിസ്മില്ലാ റഹ്മാൻ റഹീം എന്ന വാക്ക് വിശദീകരിച്ചപ്പോൾ നമ്മളിത് പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് എന്നത് അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥമെങ്കിലും, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതാ, മനുഷ്യരെ, നിങ്ങൾ അല്ലാഹുവിന് സർവസ്തുതികളും അർപ്പിക്കൂ എന്നാണ്. കാരണം അല്ലാഹു അവനെ സ്തുതിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ സ്തുതിക്കുക എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പണ്ഡിതന്മാർ പറയും. വിശുദ്ധ ഖുർആനിൽ തന്നെ അനേകം ആയത്തുകളിൽ അല്ലാഹു പറഞ്ഞു, വഖുൽ അൽഹംദുലില്ലാ, വഖുലിൽ ഹംദുലില്ലാ, വഖുലിൽ ഹംദുലില്ലാ. റസൂലെ, താങ്കൾ പറയുക അൽഹംദുലില്ലാ, അള്ളാഹുവിന് ഹംദു പറയൂ എന്ന കൽപ്പനയാണ് സൂറത്തുൽ ഫാത്തിഹയിലെ ആദ്യത്തെ ഈ ആയത്ത് അതിൻ്റെ ആശയം ഉൾക്കൊള്ളുന്നത് എന്ന കാര്യം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്.